ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ ലേഖനം ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ സംബന്ധിച്ച് ധാരാളം നമ്മോട് പറയുന്ന ഒരു ലേഖനമാണ്. രണ്ടാം അധ്യായത്തിന്റെ 25 വരെയുള്ള വാക്യങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയത്. 26 വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ദൈവമക്കളെ തെറ്റിക്കുന്നതായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. വിശ്വാസികളെ വഴിതെറ്റിക്കുവാൻ സാത്താനും എതിർപ്പിസ്തുവും പലപ്പോഴും ഉപയോഗിക്കുന്നത് വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളെ തന്നെയാണ്. അവർ യഥാർത്ഥ വിശ്വാസികളായിരിക്കില്ല, പക്ഷേ തങ്ങൾ യഥാർത്ഥ വിശ്വാസികളും ആത്മീയരുമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സഭകൾക്ക് ഉള്ളിൽ കടന്നുകൂടുന്നവരും സഭയിലുള്ള അനേകരെ അക്കാര്യം ബോധ്യപ്പെടുത്തുന്നവരുമായിരിക്കും. എന്നിട്ട് തക്ക സമയം വരുമ്പോൾ അവർ വിശ്വാസികളെ തെറ്റിച്ചു കളയുവാനായിട്ട് അവരുടേതായിരിക്കുന്ന തെറ്റായ ഉപദേശങ്ങളും രീതികളും അവരെ സഭയിലേക്ക് കൊണ്ടുവരും. ഇപ്പോ യോഹന്നാൻ പറയുകയാണ്, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. മുൻപത്തെ വാക്യങ്ങളില് വിശ്വാസികളുടെ കൂട്ടായ്മയെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. വളരെ വ്യക്തമായിട്ടത് പറഞ്ഞു ആ കൂട്ടായ്മയെ കുറിച്ച്. ആ കൂട്ടായ്മ വളരെ സമ്പന്നമായ ഒന്നാണ്. 25 വാക്യത്തിൽ പറഞ്ഞ ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ. നിത്യമല്ല ജീവൻ എന്നൊക്കെ പറയുന്നവരായ ആളുകളുണ്ട്, രക്ഷയ്ക്ക് ഭദ്രതയില്ലെന്ന് പറയുന്നവരുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെയുള്ള പലവിധമായിരിക്കുന്ന ഉപദേശങ്ങൾ കൊണ്ട് വിശ്വാസികളെ വഴിതെറ്റിക്കുവാൻ സാത്താൻ ഏറെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ പറഞ്ഞത് അങ്ങനെ വഴിതെറ്റിക്കേണ്ട ആവശ്യമില്ല. വഴിതെറ്റിക്കുവാനായിട്ട് സാത്താൻ ഉപയോഗിക്കുന്ന വിധങ്ങളായിരിക്കുന്ന വഴികളെ കുറിച്ചും വിഷയങ്ങളെ കുറിച്ചും യോഹന്നാൻ അപ്പോസ്തലൻ നമ്മോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അത് നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഈ വ്യാജന്മാരായിരിക്കുന്ന ആളുകളൊന്നും നമ്മെ തിരിച്ചു കളയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ കയ്യിലെ നമ്മുടെ ജീവിതത്തിലെ ചില തെറ്റുകളുണ്ടല്ലോ, കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിന്റെ പ്രതാപം, അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളുടെ മേൽ നമുക്ക് ജയം വന്നിട്ടില്ലെങ്കിൽ സാത്താനും അവന്റെ ഏജന്റുമാർക്കും നമ്മെ തെറ്റിക്കുവാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ തന്റെ വ്യക്തിത്വത്തിലുള്ളതായിരിക്കുന്ന ബലഹീനതകളെ അവൻ ചൂഷണം ചെയ്താൽ മതി, വേറൊന്നും പുറത്ത് അകത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അകത്ത് കിടക്കുന്നതിനെ എടുത്ത് ഉപയോഗിച്ചാൽ മതി. എന്നാൽ ജഡമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രതാപം എന്നുള്ള വിഷയങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവയല്ല, അത് ലോകത്തിൽ നിന്നുള്ളവയാണ്, ദൈവമക്കൾക്ക് അത് അനുവദിച്ചിട്ടുള്ളതല്ല എന്ന് അറിയുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളെ തെറ്റിക്കാനായിട്ട് സാധിക്കുകയില്ല. സാത്താൻ എന്തെല്ലാം വഴികൾ കൊണ്ടുവരുന്നറിയാം. ഞാന് ഞങ്ങളുടെ കുടുംബത്തിൽ നടന്ന ഒരു കാര്യം ഓർക്കുകയാണ്. എൻ്റെ അപ്പന്റെ അപ്പൻ, ഞങ്ങളെ വല്യപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്, വല്യപ്പച്ചൻ ഒരു സാമാന്യത്തിലേറെ കഴിവും പ്രാപ്തിയുള്ള ഒരാളായിരുന്നു. വിദ്യാഭ്യാസം 2 വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും താൻ സ്വയം തന്നെ തന്നെ ആവശ്യമായ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചെടുത്ത ഒരാളാണ്. ഒരു ബ്രദർ സഭയിലാണ്, ബ്രദർ സഭയിലെ ഒരു അറിയപ്പെടുന്ന ഒരു ലീഡറായ മനുഷ്യൻ. അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സർവേയർ ആയിരുന്നു. അദ്ദേഹം ഈ മലബാറിലുള്ളതായിരിക്കുന്ന ഗവൺമെന്റിന്റെ എല്ലാ സ്ഥലങ്ങളും സർവേ ചെയ്തു. സർവേ ചെയ്തതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു കാര്യം കണ്ടെത്തി എന്ന് പറഞ്ഞു. 10,000 കണക്കിന് ഏക്കർ സ്ഥലം ആരുടെയും അല്ലാതെ അവിടെ കിടപ്പുണ്ട്. ഗവൺമെന്റിന്റേതുമല്ല,
ഏതോ ജന്മിമാരുടെ പണ്ടാണ്, പക്ഷെ അതിനിപ്പോ അവകാശികൾ ആരാണെന്ന് പറയില്ല, കരമടയ്ക്കുന്നൊന്നുമില്ല. അപ്പോ അത് പതിച്ചെടുക്കാനായിട്ട് വളരെ സാധ്യമുണ്ട്. സ്ഥലം വേണ്ടവർ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് ഒന്ന് കേരളത്തിലുള്ള ബ്രദറുകാരിൽ നല്ലൊരു ഭാഗം ആളുകള് 500 ഏക്കർ 1000 ഏക്കറൊക്കെ ബുക്ക് ചെയ്തു. സാര വിലക്കാണ്, 100 രൂപ 1 ഏക്കർ അഡ്വാൻസ് ആയിട്ട് കാശ് കൊടുത്താൽ മതി. അപ്പോ ആ സ്വമേര എന്ന് പറഞ്ഞ അദ്ദേഹം എന്റെ വല്യപ്പച്ചന്റെ അടുക്ക് വന്ന് പറഞ്ഞു, കൊച്ചുതോമാച്ചൻ എന്നാ വിളിക്കുന്നത്, കൊച്ചുതോമാച്ചന് ഒരു 500 ഏക്കർ സ്ഥലം അതെടുക്കണം, നല്ല സ്ഥലമാണ്, 100 രൂപയുള്ള ഏക്കറിന് എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ബുക്ക് ചെയ്തതായിരിക്കുന്ന പ്രശസ്തരായ ആളുകളുടെയൊക്കെ പേര് പറഞ്ഞു. എന്റെ വല്യപ്പച്ചൻ ആ മനുഷ്യനെ ഓർന്ന് നോക്കിയിട്ട് പറഞ്ഞു, 100 രൂപ വിലയുള്ള സ്ഥലം ഒന്നും ഞാൻ വാങ്ങാറില്ലെന്ന് പറഞ്ഞു. അത്രയും വില കുറഞ്ഞ സ്ഥലം ഞാൻ വാങ്ങാറില്ല, എനിക്കത് താല്പര്യമില്ലെന്ന്. അതിന്റെ തമാശ എന്തെന്ന് ചോദിച്ചാൽ എന്റെ വല്യപ്പന അറിയാമായിരുന്നത് തട്ടിപ്പാണ്, നടക്കാൻ പോകുന്നില്ല. ഈ 500 ഏക്കറിന് അഡ്വാൻസ് കൊടുത്തതായിരിക്കുന്ന ഒരാൾക്ക് പോലും 1 സെന്റ് സ്ഥലം പോലും കിട്ടിയില്ല. ആ പണം മുഴുവനും ഈ സർവേയർ കൊണ്ടുപോയി. എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹം കൊണ്ടുപോയി. എന്റെ അവസാനം അദ്ദേഹം പറഞ്ഞു, അത് ഗവൺമെന്റ് ചില ഒബ്ജക്ഷൻസ് ഒക്കെ എടുത്തു, അതുകൊണ്ടത് നടക്കുമെന്ന് തോന്നുന്നില്ല. ആദ്യമൊക്കെ പറഞ്ഞു നിങ്ങളുടെ കാശ് തിരിച്ചു തന്നേക്കാമെന്ന്, പിന്നെ ആരുടെയും കൊടുത്തുമില്ല, ആരുടെങ്കിലും പറയാനൊക്കുമോ, ഇല്ലാത്ത സ്ഥലത്തിന് കാശ് കൊടുത്തെന്ന് പറഞ്ഞാൽ ആളുകളെ തിരിക്കുകയില്ല. അപ്പൊ ഞാനെ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഈ ലോകസ്നേഹവും ജഡമോഹവും ഒക്കെ അകത്ത് കിടക്കുന്നവരായ ആളുകൾക്ക് 1 ഏക്കർ സ്ഥലം 100 രൂപയ്ക്ക് തരാമെന്നും പറ്റിയൊക്കെ കേട്ട് കഴിയുമ്പോഴേ, എന്നാൽ അതിലൊരു 1000 ഏക്കറും കെടുത്തു കളയാം, ഒന്ന് ഇത്ര കാശല്ലേ ഉള്ളൂ എന്നൊക്കെ ഞങ്ങൾ വിചാരിക്കും. എന്നാൽ അങ്ങനെ ജനസ്നേഹം ഇല്ലാത്തതായിരിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ അങ്ങനെ കളിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. യോഹന്നാൻ പറയുന്ന, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്താണ് ഞാനത് നിങ്ങൾക്ക് എഴുതുന്നത്. ഇങ്ങനെ ഓരോ തന്ത്രങ്ങളും മന്ത്രങ്ങളും പറഞ്ഞ് വിശ്വാസികളെ വഴിതെറ്റിക്കുന്നതായിരിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളാണ് യോഹന്നാൻ നൽകുന്നത്. ദൈവമക്കളെ പലപ്പോഴും തെറ്റിക്കുന്നത് വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന ചിലരാണ്. പഴയ നിയമത്തിലെ ഒരു സംഭവം നമുക്കറിയാമല്ലോ, ബേഥലിലെ യാഗപീഠത്തിനെതിരെ പ്രസംഗിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ച സത്യസന്ധനായ ഒരു പ്രായമുള്ള പ്രവാചകൻ, അദ്ദേഹം അവിടെ ചെന്നു, യാഗപീഠത്തിനെതിരെ താന് പ്രസംഗിച്ചു. യരോബെയാം തന്നെ പിടിക്കാനായിട്ട് കൈ നീട്ടി, തന്റെ കൈ വരണ്ടുപോയി. പിന്നെ താൻ പ്രാർത്ഥിച്ചു, കൈക്ക് സൗഖ്യമായി. ആ യാഗപീഠം നടുവെ പുലർന്ന് ജാരം തൂങ്ങിപ്പോയി, കഥയൊക്കെ അറിയാം. ഇതൊക്കെ കേട്ടതായിരിക്കുന്ന ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു, ഒരു പ്രായമുള്ള പ്രവാചകൻ. അദ്ദേഹം ഒരു വ്യാജ പ്രവാചകനായിരുന്നു. അപ്പൊ ദൈവം ഈ നല്ല പ്രവാചകനോട് പറഞ്ഞിരുന്നു, നീ പോകുന്ന വഴിക്ക് ആരെയും മന്ദനം ചെയ്യരുത്, നീ ഒരിടത്തും കയറരുത്, നീ പോകുന്ന വഴിയായിട്ട് തിരിച്ചു പോരരുത്, നീ ഒന്നും ആരുടെയും പക്കൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കരുത് എന്നൊക്കെ വ്യക്തമായി പറഞ്ഞാ വിട്ടത്. ഈ വ്യാജപ്രവാചകൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാനും ഒരു പ്രവാചകനാണ്, ദൈവം എന്നോട് നിങ്ങളെ കുറിച്ച് പറഞ്ഞു, നിങ്ങളെ എന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ആഹാരം തരണമെന്ന്. ഈ നല്ല പ്രവാചകൻ അല്പപ്രായവും കുറച്ച് വിശപ്പൊക്കെ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് പറഞ്ഞു, ഞാനും ദൈവത്തിന്റെ പ്രവാചകനാണ്. അപ്പോ അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ കൂടെ പോയി ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്നെ വിളിച്ചുകൊണ്ട് പോയ വ്യാജപ്രവാചകന് ദൈവത്തിന്റെ പ്രവചനം ഉണ്ടായി. നല്ല പ്രവാചകനോട് പറഞ്ഞു, നീ എന്റെ വാക്ക് ലംഘിച്ച് നീ ആ വീട്ടിൽ പോയി ആഹാരം കഴിച്ചതുകൊണ്ട് നീ മടങ്ങിപ്പോകുന്ന വഴി നിന്നെ ഒരു സിംഹം കൊല്ലുമെന്ന് പറഞ്ഞു. അവിടെ തന്നെ താനെ അവിടെ നിന്ന് ഇറങ്ങി തന്റെ വഴിക്ക് പോകാനായിട്ട് ചെന്നു, തന്നെ ഒരു സിംഹം കൊന്നു. താൻ സഞ്ചരിച്ച് കഴുതി ഒന്നും ചെയ്തില്ല, സിംഹം തന്നെ തിന്നുമില്ല, കൊന്നിട്ടതേ ഉള്ളൂ. അപ്പൊ ആ പ്രവാചകൻ, നല്ല പ്രവാചകൻ എന്തുകൊണ്ടാണ് തെറ്റുപറ്റിയത്? ഈ മറ്റേയാള് സംസാരിച്ച് ആത്മീയ ഭാഷ കേട്ടു, ഞാനും ഒരു പ്രവാചകനാണ്, ദൈവം എന്നോട് പറഞ്ഞു നിന്നെ വിളിച്ചുകൊണ്ട് വന്ന് എന്റെ അത്യം ചെയ്യണം, ഇത്രയും ദൂരം നീ വന്നതല്ലേ, നിനക്ക് വിശപ്പ് ദാഹവും ഉണ്ട്,
കണ്ടില്ല തെറ്റിപ്പോയി ഒരു പ്രവാചകനോട് ഒരു പ്രവാചകൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയി തെറ്റിപ്പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ദൈവം വ്യക്തമായിട്ട് അവനോട് സംസാരിച്ചാണ് നീ പോകുന്ന വഴിക്ക് ആരെയും അന്നം പറയരുത് എങ്ങും കയറരുത് ആരും ആഹാരം തന്നാലും നീ ഭക്ഷിക്കരുത് പോകുന്ന വഴിയെ നീ തിരിച്ചു പോകരുത് വേറെ വഴിയായിട്ട് പറഞ്ഞു എല്ലാം പറഞ്ഞതാ പലപ്പോഴും വിശ്വാസികൾക്കും അങ്ങനെയൊക്കെയാണ് സംഭവിക്കേണ്ടത് നല്ല വിശ്വാസികളാണ് ആത്മീയനാണ് ഞാൻ സഭയുടെ മൂപ്പനാണ് ഡീക്കനാണ് എന്നൊക്കെ അവകാശപ്പെടുന്നതായിരിക്കുന്ന ചില ആളുകൾ പറയുന്നതായിരിക്കുന്ന ചില വ്യാജ പ്രസ്താവനകളിൽ കുടുങ്ങിപ്പോകും അങ്ങനെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ പലപ്പോഴും ചതിവ് സംഭവിക്കും എത്ര എത്ര ആളുകൾക്കാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന ചതിവ് സംഭവിക്കുന്നത് യോഹന്നാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ ചതിവ് ഉണ്ടാകാതിരിക്കാനാ ഞാൻ ഈ സത്യമൊക്കെ നിങ്ങളോട് മുന്നമേ പറയുന്നു ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് എഴുതി തന്നിട്ടുള്ളതായിരിക്കുന്ന സത്യങ്ങളെ നാം മുഖവിലേക്ക് എടുക്കണം മുഖവിലേക്ക് അതിൻപ്രകാരം നാം പ്രവർത്തിക്കണം നമുക്കൊരിക്കലും തെറ്റു വരുവില്ല കാരണം ദൈവത്തിന്റെ വചനത്തിൽ വ്യാജമില്ല മനുഷ്യർ പറയുന്ന വാക്കുകളല്ല ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ആധാരം യോഹന്നാൻ പറഞ്ഞാൽ നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എഴുതിയത് ബൈബിളിലാണ് മാറ്റമില്ലാത്ത ദൈവവചനമാണ് അത് നാം ശ്രദ്ധിച്ച് കേൾക്കണം പലപ്പോഴും പല ആളുകളുടെ പ്രസംഗം നല്ല വിശ്വാസം നമ്മൾ വിചാരിക്കും വാചാലമായിട്ട് സംസാരിക്കുവാൻ കഴിയും ഒരുപാട് ആളുകളുടെ പ്രസംഗം കേൾക്കാൻ കൂടും പക്ഷെ അവര് ചില ഉപദേശ പശുക്കളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടും എന്നിട്ട് നാം അതിൽ കുടുങ്ങിപ്പോകും അവരുടെ പിന്നാലെ പോകും അവർ നമ്മെ ബലിയാടുകളാക്കും നമ്മുടെ കയ്യിലെ പണവും മറ്റെല്ലാം അവർ കൊണ്ടുപോകും അങ്ങനെയൊന്നും നമുക്ക് പറ്റുവാനായിട്ട് അനുവാദമില്ല ദൈവം തന്റെ വചനത്തിൽ നമുക്ക് വ്യക്തമായി കാണിച്ചു തന്നിട്ടുള്ള സത്യങ്ങൾ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നാം പോകാൻ പാടില്ല അപ്പോസ്തലന്മാരുടെ ഉപദേശം പ്രാപിച്ചത് കൊണ്ടോ കേട്ടത് കൊണ്ടോ മാത്രം തെറ്റിപ്പോകയില്ല എന്ന് നാം കരുതേണ്ടതില്ല തെറ്റായ ഉപദേശത്തിലേക്ക് പോയവരെല്ലാം തന്നെ അപ്പോസ്തോലിക ഉപദേശം ഒരു കാലത്ത് കേട്ടവരും സ്വീകരിച്ചവരുമാണ് പക്ഷേ അവർ കേട്ടതായിരിക്കുന്ന വചനം വിശ്വാസമായി പരിണമിച്ചില്ല അവർക്ക് അപ്പോ ഉപദേശം സത്യസന്ധമായി കേൾക്കുക എന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നിരിക്കലും തെറ്റിപ്പോകാതിരിക്കാൻ അത് മാത്രം പോരാ ദൈവമക്കൾക്കുള്ളതായിരിക്കുന്ന ഉപദേശം നൽകേണ്ടത് പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ അഭിഷേകമാണ് ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും ദൈവവചനം മറ്റൊരാൾ പ്രസംഗിക്കുമ്പോഴും സത്യസന്ധനായ ഒരു വിശ്വാസിയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നോട് സംവാദിക്കും ആ പറഞ്ഞത് തെറ്റാണ് ഇന്ന കാരണത്താൽ തെറ്റാണ് അല്ലെങ്കിൽ അത് സത്യമാണ് അത് നാം അനുസരിക്കണം അപ്പോ ദൈവത്തിന്റെ അഭിഷേകം നമ്മളിലുണ്ട് ഈ അനോയിന്റിങ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് തന്നെയാണ് പരിശുദ്ധാത്മ സാന്നിധ്യം എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ഉപദേശമാണ് ചില ആളുകള് അവർക്കുണ്ടായ ചില അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കും അത് പങ്കുവയ്ക്കുന്നത് കേൾക്കുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാം എന്ന നിലയിലാണ് എന്നാൽ കേൾക്കുന്നവരായ ആളുകൾ ദൈവജനത്തിന്റെ വെളിച്ചത്തിൽ ഈ അനുഭവത്തെ വിലയിരുത്തുവാനായിട്ട് പലപ്പോഴും മറന്നുപോകും അതിന്റെ ഫലമായിട്ട് ഈ വ്യാജത്തിലേക്ക് ചെന്ന് വീഴും എത്ര ആളുകൾക്ക് അങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് വ്യാജം പറയുന്നതായിരിക്കുന്ന ആളുകൾ അത് സത്യമാണ് എന്ന് കേൾവിക്കാർക്ക് ബോധ്യപ്പെടത്തക്ക നിലയിലാണ് അത് അവതരിപ്പിക്കുന്നത് സത്യം പറയുന്നവർ അത് സത്യമാണ് എന്ന് തോന്നത്തക്കവണമൊന്നും പ്രത്യേകം ചെയ്യുകയില്ല അവർ സത്യം എന്ന് പറയുകയേ ഉള്ളൂ കാരണം അവർ പറയുന്ന സത്യമാകിയാൽ പിന്നെ സത്യത്തെ സത്യമാണെന്ന് തോന്നത്തക്കവണ്ണം ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല വ്യാജന്മാർ അങ്ങനെയല്ല അവർ പറയുന്നത് വ്യാജമാണെന്ന് അവർക്കും അറിയാം അതുകൊണ്ട് അത് സത്യമാണ് എന്ന് കേൾവിക്കാരെന്ന് തോന്നത്തക്കവണ്ണം പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് വെച്ചാൽ അത് പറയുന്നത്
പക്ഷേ അതിൽ നമ്മൾ വീണു പോകരുത്. ദൈവത്തിന്റെ അഭിഷേകം നമുക്കുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്കുണ്ട്. പരിശുദ്ധാത്മാവ് നാം രക്ഷിക്കപ്പെട്ട നിമിഷം തന്നെ നമ്മെ ദൈവത്തിന്റെ പുരോഹിതന്മാരും ദൈവത്തിന്റെ രാജകുമാരന്മാരും പ്രവാചകന്മാരും ഒക്കെ ആയിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. ദൈവവചനം വായിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന കഴിവാണ് ദൈവാത്മാവ് നമുക്ക് നൽകുന്നത്. നവീകരണത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രസക്തമായി തീർന്നിട്ടുള്ള സത്യം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ഉപദേശവുമാണ്. റോമൻ കത്തോലിക്ക സഭ സാധാരണ വിശ്വാസികൾക്ക് അങ്ങനെ പരിശുദ്ധാത്മാവൊന്നും ഉണ്ടെന്ന് പഠിപ്പിച്ചിരുന്നില്ല. അവരുടെ പുരോഹിതന്മാർക്ക് മാത്രമേ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ദൈവവചനം വായിക്കാനും വ്യാഖ്യാനിക്കാനും സാധാരണക്കാരന് അനുവാദം കൊടുത്തിരുന്നില്ല. പുരോഹിതന്മാർ വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്യുന്നത് സ്വീകരിച്ചുകൊള്ളണം. അതിനെ ചോദ്യം ചെയ്യാനോ അത് തെറ്റാണെന്ന് പറയാനോ സാധാരണക്കാരന് അനുവാദം ഉണ്ടായിരുന്നില്ല. പക്ഷേ മാർട്ടിൻ ലൂതർ വന്ന് മുന്നോട്ട് വന്നു, നവീകരണമായിട്ട് വന്നപ്പോ രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും ദൈവത്തിന്റെ ആത്മാവുണ്ട്. ദൈവവചനം ഗ്രഹിക്കുവാനുള്ളതായിരിക്കുന്ന മെക്കാനിസം, അതിനുള്ളതായിരിക്കുന്ന ക്രമീകരണം ദൈവം നൽകിയിട്ടുണ്ട്. ഉപദേശപരമുള്ളതായിരിക്കുന്ന ആളുകൾ ഉപദേശിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന ക്രമീകരണം ദൈവത്തിന്റെ ആത്മാവ് നൽകിയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള സത്യങ്ങൾ ആളുകളോട് പറഞ്ഞു. അത് പറഞ്ഞപ്പോ പിന്നെ അച്ഛന്മാര് പറയുന്നതെല്ലാം ദൈവവചനമായിട്ട് ആളുകൾ സ്വീകരിക്കാൻ കണക്ക് കൂട്ടാക്കിയില്ല. ഈ നോസ്റ്റിക്കുകൾ എന്ന് പറയുന്നതായിരിക്കുന്ന ജ്ഞാനവാദികൾ ഉണ്ടല്ലോ, അവർക്കെതിരെയാണല്ലോ ഇതൊക്കെ എഴുതുന്നത്. അവര് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ യോഹന്നാന്റെ കൂടെയുള്ള സഭയിലെ ആളുകൾക്കൊന്നും ദൈവവചനം ഗ്രഹിക്കാനുള്ളതായിരിക്കുന്ന കൃപയില്ല. അത് പ്രത്യേകമായി ആ കൃപ കിട്ടിയ ചില ആളുകളിലെ ജ്ഞാനവാദികൾക്കിടയിലുണ്ട്. അവരുടെ അടുക്കൽ പോയിരുന്ന് പഠിച്ച് അവർ കൈവെപ്പ് കൊണ്ട് ആശീർവാദം കിട്ടി വേണം ഇതൊക്കെ മനസ്സിലാക്കാൻ. വിശ്വാസികളെ പഠിപ്പിക്കാൻ പ്രത്യേക വരസിദ്ധിയുള്ള ആളുകൾ അവരുടെ ഇടയിലേ ഉള്ളൂ എന്നാ പറയുന്നത്. യോഹന്നാൻ പറഞ്ഞു നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ആരുടെയും കൈവെപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ട്, ദൈവവചനം കേട്ടാൽ അത് ഗ്രഹിക്കുവാനുള്ളതായിരിക്കുന്ന അഭിഷേകം നിങ്ങൾക്കുണ്ട്. അപ്പോ ജ്ഞാനവാദികൾ അവകാശപ്പെടുന്നത് പോലെയുള്ള പ്രത്യേക വരദാനമൊന്നും ആവശ്യമില്ല. ജ്ഞാനവാദികളെ ഈ സീക്രട്ട് നോളജ്, രഹസ്യ അറിവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. മറ്റാരുമായിട്ട് പങ്കുവയ്ക്കുവാൻ അവർക്കത് അനുവാദമില്ല. അങ്ങനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരും പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ വസിക്കുന്നവരുമായ വിശ്വാസികൾക്ക് എന്തിനാണ് വ്യാജോപദേഷ്ടാക്കന്മാരുടെ കൈവെപ്പിന് ലഭിക്കുന്ന പ്രത്യേക വരം? അതിന്റെ ആവശ്യമില്ല. എന്നോടൊരിക്കലൊരാൾ പറഞ്ഞു, തനിക്ക് പ്രത്യേക വരമുള്ള ആളാണ്, പ്രത്യേക കഴിവുള്ള ആളാണ്, താൻ ആരെയെങ്കിലും തൊട്ടാൽ അവർ പെട്ടെന്ന് മയങ്ങി താഴെ വീഴുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെ പിശാചിൻ നേരെ നോക്കി പറഞ്ഞു, നിങ്ങൾ സാത്താന്റെ ഒരാളാണല്ലോ എന്ന് പറഞ്ഞു. കർത്താവാകട്ടെ അപ്പോസ്തലന്മാരാകട്ടെ തൊട്ടവരൊക്കെ എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. 10-38 വർഷമായി തളർന്നു കിടന്നവരും അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ആളുകൾ ചാടി എഴുന്നേൽക്കുക ചെയ്തത്. നിങ്ങൾ പറയുന്നു, നന്നായി ചാടി എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന ആളെ നിങ്ങൾ തൊട്ടാൽ അവര് താഴെ വീഴുവാൻ. അപ്പൊ അത് ദൈവവചനത്തിലെ ആത്മാവിന്റെ പ്രവർത്തനമായി യോജിക്കുന്നല്ല. നിങ്ങളൊരു അപകടകാരിയായ മനുഷ്യനാണ്, നിങ്ങളുടെ അടുക്കൽ പോലും ഞാൻ ഇരിക്കില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് മാറിയതും. അപ്പൊ ദൈവവചനം അറിയാൻ പാടില്ലാത്ത ആളുകളോട് ഈ തട്ടിപ്പൊക്കെ നടത്താം. അങ്ങനെ ഒരുപാടുണ്ടല്ലോ, ഊതി വീഴ്ത്തലും തൊട്ടു വീഴ്ത്തലും വീശി വീഴ്ത്തലും എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഈ ജ്ഞാനവാദികളും ഇതുപോലെയുള്ളതായിരിക്കുന്ന മന്ത്രങ്ങളും തന്ത്രങ്ങളുമാണ് വിശ്വാസികൾക്കിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത്. അപ്പൊ യോഹന്നാൻ പറഞ്ഞു, നിങ്ങളെ ഉപദേശിപ്പാൻ ആരും വേണ്ട. അതുകൊണ്ട് തന്നെ അർത്ഥമാക്കിയത് ദൈവവചനം പഠിപ്പിക്കുന്ന ആളുകളെ വേണ്ടാന്നോ കൃപാവരമുള്ളവരെ വേണ്ടാന്നോ അല്ല. പിന്നെയോ, ജ്ഞാനവാദികൾ പറയുന്നത് പോലെ നിഗൂഢജ്ഞാനം പകരുവാൻ ലൈസൻസ് കിട്ടിയവരാരും നമുക്ക് വേണ്ട. അങ്ങനെയുള്ള ഒരാളെ പോലും നമുക്ക് ആവശ്യമില്ല.
വിശ്വാസികൾ മനസ്സിലാക്കേണ്ട രണ്ട് സത്യങ്ങളാണ്. ഒന്ന്, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയായ ഉത്തരങ്ങൾ കിട്ടുവാൻ സഹായകരമാണ്. ദൈവിക ആലോചന ഹിതവും സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ആവശ്യമില്ലാതെ വണ്ണം ദൈവം നമുക്ക് ദൈവത്തിന്റെ വെളിച്ചം നൽകുകയും വഴി നടത്തുകയും ചെയ്യുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ജ്ഞാനവാദികളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? രണ്ടാമത്, സത്യത്തെ സംബന്ധിച്ചുള്ള വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ്. വിശ്വാസികൾക്കെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്. ഇക്കാരണത്താൽ പ്രത്യേക വരവുള്ളവർ വന്ന് കഴിവ് പകർന്നു തരേണ്ട ആവശ്യമൊന്നുമില്ല. വിശ്വാസികൾ പ്രാപിച്ച വചനത്തിൽ അവരെ വിശ്വസ്തമായി നിലനിന്നാൽ ധാരാളം മതിയാകുന്നതാണ്. അപ്പൊ യോഹന്നാൻ അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാനാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു, അഭിഷേകം നമ്മളിലുണ്ട്. നിഗൂഢമായിരിക്കുന്ന അറിവുള്ളവരും നിഗൂഢമായ വരവുള്ളവരും ആരും നമ്മുടെ കയ്യിൽ ആവശ്യമില്ല. അങ്ങനെയുള്ളവരെ നമുക്ക് ആവശ്യമില്ല. അവരൊന്നും നമ്മുടെ ദേഹത്ത് കൈവെപ്പാന്ന് അനുവദിക്കുകയും വരുത്. അവരെ വീട്ടിലെ കടന്നു പേരും പുരുഷന്മാരില്ലാത്തപ്പോ സ്ത്രീകളുടെ മേൽ കൈവയ്ക്കും, കുഞ്ഞുങ്ങളുടെ മേൽ കൈവയ്ക്കും. ആവശ്യമില്ലാത്തതായിരിക്കുന്ന പല പല അപകടങ്ങൾ അവരെ വരുത്തി വെക്കും. അവരെ ഒന്നും നമ്മുടെ ഭവനങ്ങളിൽ പോലും കയറ്റാൻ പാടില്ല. വരുമ്പോഴേ ചോദിക്കാൻ, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? രക്ഷിക്കപ്പെട്ട എല്ലാ ആളുകൾക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഈ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, ദയവായിട്ട് നിങ്ങൾ വേഗം പോകാം, ഉടനെ തന്നെ സ്ഥലം പറഞ്ഞു. നിങ്ങൾ ദുരുപദേശക്കാരനാണ്. യേശു ക്രിസ്തു സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസം ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റു നിങ്ങൾ വിശ്വസിക്കുന്നു? പാപരിഹാരത്തിന് വിശ്വാസം മാത്രം മതി, യേശു ക്രിസ്തുവിന്റെ വിശ്വാസം മാത്രം മതി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ ഉത്തരം തന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇവർ വ്യാജന്മാരാണ്. പിന്നെ അവരുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അവരെ മാനസാന്തരപ്പെടുത്താനൊന്നും നാം ശ്രമിക്കരുത്. കാരണം അവർ സെയിൽസ്മാൻമാരാണ്, അവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ വന്നവരാ. നമ്മുടെ പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കാൻ തുടങ്ങിയാൽ അവർ വാങ്ങൂല. രണ്ടാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പി. 29-ാമത്തെ വാക്യത്തിൽ, അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവൻ ഒക്കെയും അവൻ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ചില വ്യാഖ്യാതാക്കളെ 28-29 വാക്യങ്ങളെ 3-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളായി ഗണിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത് അധ്യായം തിരിച്ചപ്പോ തെറ്റിച്ച് അധ്യായം തിരിച്ചതാണ്. 27-ാമത്തെ അധ്യായം കൊണ്ട് 2-ാമത്തെ അധ്യായം സ്റ്റോപ്പ് ചെയ്യുകയും 28-ാമത്തെ വാക്യം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമായിട്ടും 29 3-ാം വാക്യത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമായിട്ടും പിന്നെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അല്ലെങ്കിൽ 3-ാം വാക്യമായിട്ടും ഇങ്ങനെ പോകേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. അവരെ പറയുന്നതിൽ കുറെ സത്യങ്ങളുണ്ട്. അവനിൽ വസിപ്പീൻ എന്നതൊഴികെ ഈ വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ എല്ലാം പുതിയ ആശയങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നറിയില്ല, അതെല്ലാം പുതിയ ആശയങ്ങൾ ആയതുകൊണ്ടാണ് അവര് ഈ 28-ും 29-ും വാക്യങ്ങൾ 2-ാം അധ്യായത്തിന്റെ ഭാഗമല്ല എന്ന് പറയാനുള്ള കാരണം. ഒരധ്യായത്തിന്റെ സമാപനത്തിൽ പുതിയ ആശയങ്ങളെ സാധാരണ അവതരിപ്പിക്കാറില്ല, വളരെ അപൂർവമേ അത് ചെയ്യാറുള്ളൂ. ഏതൊരു പുസ്തകമായാലും ഒരു എഴുത്തായാലും നമുക്കറിയാമല്ലോ, അത് എഴുതി പൂർത്തീകരിക്കുമ്പോൾ പുതിയ ആശയങ്ങൾ അവസാനത്തെ വാചകത്തിൽ നിന്നും ഉൾക്കൊള്ളിക്കാറില്ല. പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടെ എടുത്തു പറഞ്ഞ് അതിനെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ 2-ാം അധ്യായത്തിന്റെ സമാപന വാക്യങ്ങൾ പുതിയ ആശയമാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ പുതിയ ആശയങ്ങൾ അവിടെ കൊണ്ടുവരുന്നത്
ശരിയല്ല എന്നതുകൊണ്ടാണ് ആ വാക്യങ്ങളെ മൂന്നാം അധ്യായത്തിലേക്ക് മാറ്റണം എന്ന് പറയുന്നത്. അതെങ്ങനെയും ആകട്ടെ, മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യാം. അത് ദൈവത്തിന്റെ വചനമാണ്. മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യാൻ ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഈ വചനം എഴുതിയതായിരിക്കുന്ന കാലങ്ങളിൽ അധ്യായമോ വാക്യങ്ങളോ ഉണ്ടായിരുന്നില്ല, അധ്യായങ്ങളും ഉണ്ടായിരുന്നില്ല, വാക്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരു പുസ്തകം മുഴുവനും ആദ്യ തുടങ്ങി അവസാനം വരെ ഒറ്റ ചേർത്ത് കൂട്ടിച്ചേർത്ത് ചേർത്ത് എഴുതുക. ഫുൾ സ്റ്റോപ്പുകളോ കോമാകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വായിക്കുന്നതായിരിക്കുന്ന ആളുകളെ കുത്തുമ്പോമായൊക്കെ ഇട്ട് വായിച്ചോളൂ. അപ്പൊ അങ്ങനെ എഴുതിയതായിരിക്കുന്ന സമയത്ത് അധ്യായങ്ങളും വാക്യങ്ങളും തിരിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ രണ്ടാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ എന്ന് പറയുന്ന പ്രയോഗം തന്നെ വളരെ തെറ്റാണ്. കാരണം അങ്ങനെ വാക്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതൊക്കെ നവീകരണത്തിന്റെ കാലമൊക്കെ തുടങ്ങിയതിനു ശേഷമാണ് ഏതാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് രണ്ടാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ആശയം മൂന്നാം അധ്യായത്തിലെ ഒരു പ്രധാന ആശയമാണ്. പക്ഷേ മൂന്നാം അധ്യായം രണ്ടാം അധ്യായം എന്നൊന്നും അന്ന് അധ്യായങ്ങളില്ലായിരുന്നല്ലോ. അത് പിന്നീട് ആളുകളെ തിരിച്ചതാണ്. തിരിച്ചപ്പോ അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്നാണ് പറയുന്നത്. അതിന് സാധ്യതയുണ്ട്, സാധ്യത തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ഇനിയും കുഞ്ഞുങ്ങളെ എന്ന അഭിസംബോധന അഭിസംബോധനയോട് കൂടെയാണ് അവിടെ ആരംഭിക്കുന്നത്. ഇനിയും കുഞ്ഞുങ്ങളെ, ഈ ഒരു അഭിസംബോധന ഒരു പുതിയ സെക്ഷൻ തുടങ്ങുന്നതിന്റെ സൂചനയാണ്. ഇനിയും എന്നുള്ളതായിരിക്കുന്ന പ്രയോഗം രണ്ടാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും കുഞ്ഞുങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ദൈവത്തിന്റെ മക്കളെ, ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ യോഹനാൻ ബഹുവചന രൂപമായ ടെക്ന എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഏകവചന രൂപമല്ല. യോഹനാന്റെ സുവിശേഷത്തിലും ഈ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ, ദൈവത്തിന്റെ മക്കൾ എന്ന പ്രയോഗം നമുക്ക് കാണാം. യോഹനാൻ 1:12, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കൾ ആകുവാൻ അധികാരം കൊടുത്തു. അതുപോലെ തന്നെ 11-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. വിശ്വാസികൾക്ക് ദൈവവുമായുള്ള ബന്ധത്തെ കുറിച്ച് പറയുമ്പോഴാണ് യോഹന്നാൻ മക്കൾ എന്നുള്ളതായിരിക്കുന്ന പ്രയോഗം ഉപയോഗിക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവവുമായുള്ള ബന്ധത്തെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞു എന്നാണല്ലോ. യോഹന്നാന്റെ ലേഖനത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്, ദൈവം വെളിച്ചത്തിലാകുന്നു, വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്നൊക്കെ ഒരുപാട് ദൈവവുമായുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞു വന്നു. അവിടെ എങ്ങും ഈ സൺ അല്ലെ ഹുയോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആ വാക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ ലേഖനത്തിലും ഇതുവരെ യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ്. കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുക. യോഹനാൻ 1:12, അവരെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കൊടുക്കും. എന്നാൽ ഈ ഹുയോസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഗ്രീക്ക് വാക്ക് അത് കർത്താവിന് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു വാക്കാണ്. ഏകജാതൻ എന്ന അർത്ഥത്തിലാണ്, മോണോഗനേസ് എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. സൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, അത് യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രമുള്ളതാണ്. ദൈവവുമായുള്ള സ്വരൂപത എന്ന ആശയം ആ വാക്കിൽ ഉണ്ട്. പിതാവുമായുള്ള പുത്രന്റെ സ്വരൂപത പുത്രന് മാത്രം അവകാശപ്പെടുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ യഹൂദന്മാരെ കല്ലെടുത്തു കർത്താവിനെ അറിയാൻ. യേശു ക്രിസ്തു അതിനു മുമ്പ് പറഞ്ഞു, ഞാൻ പിതാവ് ഞാൻ പുത്രനാണെന്ന് പറഞ്ഞു. അപ്പോ ഇവരെ യഹൂദന്മാരെ കല്ലെടുത്തപ്പോ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ചെയ്ത ഏത് പ്രവൃത്തി നിമിത്തമാണ് നിങ്ങൾ കല്ലെടുത്തെറിയാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, അങ്ങനെയല്ല, നീ കേവലം മനുഷ്യനായിരിക്കെ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് നീ അവകാശപ്പെട്ടു.
ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും സമതുല്യരാണ്, തത്തുല്യരാണെന്ന് ആശയമാണ്. അപ്പൊ മനുഷ്യനായ നീ നിന്നെ തന്നെ ദൈവമാക്കി എന്നുള്ളതായിരുന്നു ആരോ. അപ്പൊ ഈ പിതാവ് പുത്രൻ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങള് വേദശാസ്ത്രത്തിൽ വളരെ വളരെ അർത്ഥവത്തായിരിക്കുന്ന വാക്കുകളാണ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പുതിയ നിയമത്തിലാകട്ടെ പഴയ നിയമത്തിലാകട്ടെ ഒരാള് പോലും ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അതായത് എന്റെ പിതാവ് എന്ന്, പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവ് എന്ന് കർത്താവ് യേശു ക്രിസ്തു ഒഴികെ ഒരാളും ബൈബിളിൽ ദൈവത്തെ വിളിച്ചിട്ടില്ല. ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ദൈവ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു വിശ്വാസി എന്റെ പിതാവേ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്തിട്ടില്ല എന്നാണ് വേദശാസ്ത്രികൾ പറയുന്നത്. നിങ്ങൾക്കത് പരിശോധിച്ച് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുവാനുള്ള കാര്യം, എന്റെ പിതാവേ എന്ന് ഒരാൾ പറഞ്ഞാൽ താനും ദൈവവും പിതാവും തത്തുല്യരാണ് എന്നാണ് അതിന്റെ അർത്ഥം. യഹൂദന്മാർ കല്ലെടുത്തത് കർത്താവിനെ അറിയുവാൻ കർത്താവ് എന്റെ പിതാവ് എന്ന് പിതാവിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. എന്റെ പിതാവ് ഇന്നിയോളം വർക്ക് ചെയ്യുന്നു, അങ്ങനെ പറയാൻ പാടില്ല. നമ്മളെ പ്രാർത്ഥിക്കുമ്പോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നാണ്, ഞങ്ങളുടെ പിതാവ് എന്റെ പിതാവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് വേദശാസ്ത്രികൾ പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നില്ല, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല, ഞങ്ങളുടെ പിതാവ് എന്ന് പറയാറുള്ളൂ. കാരണം കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്. അപ്പോ ഈ വേദശാസ്ത്രപരമായിരിക്കുന്ന പ്രയോഗങ്ങൾക്കൊക്കെ വളരെ ആഴമേറിയ ആശയങ്ങളാണ് ഉള്ളത്. ലൂസായിട്ട് നമുക്കതൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പൊ സൺ ഓഫ് ഗോഡ് എന്ന ഈ വാക്ക് മോണോഗനേസ്, ഏകജാതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞ ദൈവവുമായുള്ള സ്വരൂപത ആശയത്തിലുണ്ടെന്നാണ്. പിതാവുമായുള്ള പുത്രന്റെ സ്വരൂപത, അത് പുത്രന് മാത്രം അവകാശപ്പെട്ടതാണ്. ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളത് വ്യത്യസ്തമായ ഒരു സ്വരൂപതയാണ്. പിതാവും പുത്രനും തത്തുല്യരാണ്. സാരാംശത്തിലും അസ്തിത്വത്തിലും അഭേദ ഗുണങ്ങളിലും അവർ തത്തുല്യരാണ്, ഒരു വ്യത്യാസവും ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ള രണ്ടാളുകൾ അല്ലെങ്കിൽ മൂന്നാളുകൾക്ക് അവർ ഒന്നാണ് എന്ന് പറയുവാനായിട്ട് കഴിയും. എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. നിങ്ങള് ഒരു ബൈക്ക് വാങ്ങാനോ ഒരു കാർ വാങ്ങാനോ ഇനി വേറെ ഏതെങ്കിലും ഒരു പ്രഷർ കുക്കർ വാങ്ങാനോ എന്തെങ്കിലും ഒരു കടയിൽ ചെല്ലുമ്പോ നിങ്ങൾ ആവശ്യപ്പെടുന്ന കമ്പനിയുടെ പ്രഷർ കുക്കർ പ്രസ്റ്റീജിന്റെ ആണെന്ന് വിചാരിച്ചുള്ളൂ, 5 ലിറ്ററിന്റെ പ്രഷർ കുക്കർ. അത് അവരത് കാണുന്നു പറഞ്ഞ് ഒരെണ്ണം കാണിച്ചു. പിന്നെ അതിലെന്തെങ്കിലും ഗേടുണ്ടെങ്കിൽ നിങ്ങൾ പറയും വേറൊരെണ്ണം കാണിക്കാമോ എന്ന്. അല്ലെങ്കിൽ ഇതിന്റെ മോഡൽ കാണാനാണെങ്കിൽ നിങ്ങൾ വേറൊന്നും കാണുകയില്ല. അതിൽ പറയും ഒരെണ്ണം കണ്ടപ്പോ നിങ്ങൾ എല്ലാം കണ്ടു. കമ്പനി ഉണ്ടാക്കി 1 ലക്ഷം പ്രഷർ കുക്കർ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എല്ലാം ഒരുപോലെ ഇരിക്കും, ഒരേ അച്ചിൽ നിന്നാണ് എല്ലാം വന്നത്, എല്ലാത്തിനും ഒരേ രൂപമാണ് എന്ന് പറഞ്ഞതുപോലെ പിതാവും പുത്രനും, പുത്രനെ കണ്ടു കഴിഞ്ഞപ്പോ പിതാവിനെ കണ്ടു, ഇനിയും പിതാവിനെ വേറെ കാണേണ്ട ആവശ്യമില്ല. അപ്പൊ പിതാവുമായുള്ള പുത്രന്റെ സ്വരൂപതയാണ് ഈ സൺ എന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്നത്. ഈ വാക്യത്തിൽ മുൻ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളിലും രണ്ട് വ്യത്യസ്ത തരങ്ങൾ അഥവാ ഇനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാണ്. 2-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലും 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലും അല്ലെങ്കിൽ 2:29 മുതൽ 3:4 വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് ഇനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ നീതി ചെയ്യുന്നു, അതാണ് ഒരിനം. അനീതി ചെയ്യുന്നവരെല്ലാം അധർമ്മവും ചെയ്യുന്നു. കണ്ട രണ്ടാമത്തെ ഇനം കണ്ടില്ലേ? ഒന്നാമത്തെ ഇനമാണ് ദൈവത്തിൽ ജനിച്ചവർ, രണ്ടാമത്തേതാണ് അനീതി ചെയ്യുന്നവർ. മൂന്നാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ അവരിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല.
പാപം ചെയ്യുന്നവൻ ആരും ദൈവത്തെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല. അവിടെയും രണ്ടിനമാണ്. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യാത്ത ദൈവത്തിൽ വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. പാപം ചെയ്യുന്നവൻ ആരും ദൈവത്തെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല. മൂന്നാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ, നീതി ചെയ്യുന്നവൻ നീതിമാനാകും, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകും. നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകും. മൂന്നാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളുണ്ട്. മൂന്നാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, നീതി ചെയ്യാത്തവൻ ആരും ദൈവത്തിൽ നിന്നുള്ളവനാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, നീതി ചെയ്യാത്തവൻ ആരും ദൈവത്തിലുള്ളവനല്ല. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം രണ്ട് തരത്തിലുള്ളതായിരിക്കുന്ന, വ്യത്യസ്ത തരത്തിലുള്ളതായിരിക്കുന്ന ജോഡികളെ കുറിച്ച് പറഞ്ഞു. യോഹന്നാൻ അത് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ, വെള്ള അല്ലെ കറുപ്പ്, ഇടയ്ക്ക് വേറെ നിറമില്ല. ഇല്ല, ഒന്നുകിൽ നീ ദൈവത്തിൽ ജനിച്ചവനാണെങ്കിൽ നീതി ചെയ്യും, നീതി ചെയ്യുന്നില്ലെങ്കിൽ നീ ദൈവത്തിൽ ജനിച്ചവനല്ല. ദൈവത്തിൽ ജനിച്ചവനാണ്, നീ പാപം ചെയ്യുകയില്ല. പാപം ചെയ്യുന്നവൻ ജനിച്ചില്ലെന്ന് മാത്രമേ ദൈവത്തെ കണ്ടിട്ട് പോകില്ല. നീതി ചെയ്യുന്നവൻ നീതിമാനാണ്, പാപം ചെയ്യുന്ന പിശാചിന്റെ മകനാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, നീതി ചെയ്യാത്തവൻ ആരും ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല. എത്ര വ്യക്തമായിട്ടാണ് യോഹന്നാൻ കാര്യങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഇടയിലൊക്കെ ഈ രണ്ട് കാറ്റഗറി, രണ്ടിനത്തിൽപ്പെട്ട ആളുകളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സഭയിലും ഉണ്ട്. പാപം ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ഒരു പാപം എപ്പോഴെങ്കിലും ചെയ്തവനെ കുറിച്ചല്ല, പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകള്, എപ്പോഴും എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും അധർമ്മം ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഒരേ പാപമായിരിക്കണമെന്നില്ല അവർ ചെയ്യുന്നത്, പക്ഷേ തെറ്റ് ചെയ്യുക എന്നുള്ളത് അവർക്ക് വലിയ ഹരമാണ്. അങ്ങനെയല്ലാതെ അവർക്കൊക്കെ സമയം മുന്നോട്ട് ചെലവഴിക്കാൻ സാധിക്കും. ചില പിള്ളേരെ പറ്റി പറയുകയില്ല, ആരെയെങ്കിലും ഒന്ന് ശല്യം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ആരുടെയെങ്കിലും തലക്കിട്ട് ഒന്ന് ഞോടുവോ, എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു നിമിഷം കൈയും കാലും അടക്കി വെക്കാൻ സാധിക്കരുത്. ചില മനുഷ്യരങ്ങനെയാ, തെറ്റുകൾ ചെയ്യുന്നതിലാണ് അവരുടെ ജീവൻ അവർ വെളിപ്പെടുത്തുന്നത്. അവരുടെ സ്വഭാവം അതാണ്, പാപം ചെയ്യുക. പക്ഷെ ദൈവത്തിന് ജനിച്ചവർക്ക് അതില്ല, അങ്ങനെ ഒക്കില്ലെന്നാ യോഹന്നാൻ പറയാൻ സാധിക്കില്ല. ഇത് രണ്ടും രണ്ട് കാറ്റഗറിയിൽ രണ്ടിനത്തിൽപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ്. ഇവർക്ക് തമ്മിൽ സമ്പർക്കമില്ല, ഇത് എണയല്ലാത്തതാണ്, അതിനെ തമ്മിൽ പിണയ്ക്കാനൊക്കില്ല. ഈ യാഥാർത്ഥ്യങ്ങൾ നാം നന്നായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 28-ാമത്തെ വാക്യത്തിലെ യോഹന്നാൻ എഴുതി, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ എത്തിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിക്കും. ഇനിയും കുഞ്ഞുങ്ങളെ എന്ന പ്രയോഗം ഒരു പുതിയ ആശയത്തെയാണ്. ഇതുവരെ പറഞ്ഞ ആശയത്തിൽ നിന്നും മാറി ഞാനൊരു പുതിയ ആശയം അവതരിപ്പിക്കുകയാണ്. അവനിൽ വസിപ്പീൻ എന്നതാണ് ഇതിനു മുമ്പ് പറഞ്ഞതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ദൈവത്തിൽ വസിക്കുന്നവരെ കുറിച്ചൊക്കെ പറഞ്ഞു, പക്ഷെ ഇവിടെ അത് പറയുമ്പോൾ, അവരിൽ വസിപ്പീൻ എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ നിർദ്ദേശമായിട്ട് ഗണിക്കാം. കർത്താവിൽ വസിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ വരവിന് വേണ്ടി ആവശ്യത്തോട് പാർക്കുവാൻ കഴിയൂ. അപ്പൊ ഇവിടെ അവരിൽ വസിപ്പീൻ എന്നുള്ളതല്ല പ്രധാനമായി പറയുന്നത്, പിന്നെ എന്താണ്, അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ ധൈര്യം ഉണ്ടാകേണ്ടത്. ഇതുവരെ പറയാത്ത ഒരു ആശയമാണ്, കർത്താവ് വരുമെന്നും കർത്താവിന് വരുമെങ്കിൽ നമുക്ക് ലജ്ജിക്കാൻ സാധ്യതയുണ്ടെന്നും ലജ്ജിക്കാതെ ഇരിക്കണമെങ്കിൽ അവൻ വസിക്കണമെന്നും ഉണ്ട്. ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങളെ, വെളിച്ചത്തിൽ വസിക്കുക, ഇരുട്ടിൽ വസിക്കരുത്, വെളിച്ചത്തിന് പ്രവൃത്തികൾ ചെയ്യുക, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ്. എന്നാൽ യോഹന്നാന്റെ ലേഖനത്തിൽ ആദ്യമായിട്ടാണ് പ്രത്യക്ഷത എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്, അതിൽ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പാറൂസിയ എന്ന ഈ വാക്ക് യോഹന്നാൻ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെയാണ്. വേറെ എങ്ങും ഉപയോഗിച്ചിട്ടില്ല പാറൂസിയ. വരവിനെ പറ്റി മറ്റു വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവന്റെ പ്രത്യക്ഷതയിൽ, അവന്റെ പാറൂസിയായി,
ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരുന്നു, ഇവിടെ മാത്രമേ ഉപയോഗിച്ചിരുന്നു. കർത്താവിന്റെ വീണ്ടും വരവിനെ പറ്റിയുള്ള ആശയങ്ങൾ യോഹന്നാന്റെ എല്ലാ എഴുത്തുകളിലും ഉണ്ട്. നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ എന്നത് എഴുത്തുകാരനായ യോഹന്നാനും വായനക്കാരായ വിശ്വാസികൾക്കും ഒരുപോലെ ധൈര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം തനിക്കും ബാധകമാണ്, തന്നെ ബാധിക്കാത്തൊരു കാര്യമല്ല. എന്താണ് തനിക്ക് ബാധകമുള്ളത്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ സന്നിധിയിൽ എത്തിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ ധൈര്യം ഉണ്ടാകണം, നമുക്കുണ്ടാകണമെന്നാണ്. അത് നിങ്ങൾക്കുണ്ടാകണമെന്നല്ല, നമുക്കുണ്ടാകണം എന്ന് പറഞ്ഞാൽ യോഹന്നാനെയും വായനക്കാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് നമുക്കെന്ന് പറയുന്നത്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ യോഹന്നാനെ ഒഴിവാക്കിക്കൊണ്ട് വായനക്കാരായ നിങ്ങൾക്ക്, അങ്ങനെയല്ല. യോഹന്നാനും ധൈര്യം ഉണ്ടാകണം. അപ്പൊ യോഹന്നാന്റെ എഴുത്തുകളിൽ ഈ കർത്താവിന്റെ വരവ് എന്ന് പറയുന്നത് പലയിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പാരൂസ്യ എന്ന് പറഞ്ഞ വാക്കിവിടെയാണ് പറയുന്നത്. കർത്താവിന്റെ പാരൂസ്യ നടക്കുമ്പോ നമുക്ക് യോഹന്നാനും വായനക്കാർക്കും ഒരുപോലെ ധൈര്യം ഉണ്ടാകണം. പൊതുവിൽ ധൈര്യം ഉണ്ടാവുക. ചിലർ ഈ വാക്യത്തെ മയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാക്കുവാൻ എന്നിങ്ങനെ അവരാക്കി പറയും, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുക. അതായത് യോഹന്നാനും ധൈര്യം ഉണ്ടാകത്തക്ക വണ്ണം ജീവിക്കണമെന്ന് പറയുമ്പോ അത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. നിങ്ങൾ ധൈര്യം ഉണ്ടാകത്തക്ക വണ്ണം ജീവിക്കണം എന്ന് പറയുമ്പോ അവരൊക്കെ വിശ്വാസികളിലെ തെറ്റുകുറ്റമൊക്കെ ഉണ്ട്. യോഹന്നാൻ അപ്പോസ്തലനായ ഒരു മനുഷ്യനാണ്, അങ്ങനെ ജീവിച്ചിട്ട് പിന്നെയും ധൈര്യം ഉണ്ടാകത്തക്ക വണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അത് ഗൗരവം വളരെ ഏറിയ ഒരു പ്രസ്താവനയായിട്ട് വരും. അത്രയും അങ്ങോട്ട് പറയണ്ട, ഒന്ന് മയപ്പെടുത്തിയേക്കാം എന്ന് വിചാരിച്ച് ചിലർ മയപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉപദേശമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ ചില ആളുകളൊക്കെ ആ ഉപദേശം സ്വീകരിച്ചിട്ടുള്ളത് അറിഞ്ഞു. അതായത് വിശുദ്ധീകരണം എന്ന് പറയുന്നത് കഴിഞ്ഞതാണ്, മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചിരിക്കുന്നു, വിശുദ്ധീകരണം എല്ലാം അത് പെട്ടുകഴിഞ്ഞു. മഹുദ്ധീകരണവും കഴിഞ്ഞതാണ്, മഹുദ്ധീകരണവും കഴിഞ്ഞു, നമുക്കിനി ഒന്നും ചെയ്യാനില്ല. കർത്താവ് വന്ന് നമ്മളെ കൊണ്ടുപോയി, ന്യായവിധിയില്ല, ബിഎംഎസ് കർത്താവിനെ ന്യായാസനത്തിന് മുന്നിൽ പോകുന്നില്ല, ആർക്കും ഒരു പ്രതിഫലവും ഇല്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോ എല്ലാവരും ഒരുപോലെ, ആർക്കും ഒരു വ്യത്യാസവും വരുമില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളെ ആശ്വസിപ്പിക്കുന്ന ഒരു വലിയ ദുരുപദേശത്തിന്റെ കാര്യം നമ്മുടെ ഇടയിൽ അടിക്കുന്നു. എന്നോട് ചിലര് പറഞ്ഞു, ചില ആളുകളുടെ പേരെടുത്ത് പറഞ്ഞു, അയ്യോ ഇപ്പൊ ഇന്നാരങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്. എനിക്കത് കേട്ട് ഭയങ്കര ഷോക്കായി പോയി. കാരണം ഞാൻ ബൈബിള് വായിക്കുമ്പോ അങ്ങനെയല്ല, രചിച്ചു പോകാതിരിക്കാനായിട്ട് യോഹന്നാൻ തന്നെ കൂടി ഉൾപ്പെടുത്തിയാ പറയുന്നത്. ന്യായാസനത്തിനുമ്പോ നാം എല്ലാവരും നിൽക്കേണ്ടതാകും. ശരീരത്തിൽ ഇരിക്കുമ്പോ ചെയ്ത നല്ലതാകലും തീയതാകലും അത് നിൽക്കണം, പ്രാപിക്കേണ്ടതിന് അവിടെ നമ്മൾ ചെല്ലണം. നാം പറയുന്ന നിസ്സാര വാക്കിന് പോലും കണക്ക് കൊടുക്കണം. നമ്മുടെ പ്രവൃത്തികൾ വെന്തു പോകുന്നില്ലെങ്കിൽ നമുക്ക് പ്രതിഫലമുണ്ട്, വെന്തു പോയെങ്കിലോ നമുക്ക് ഖേദം വരും. ഒരു താരന്തുകാരൻ ബിസിനസ് തെറ്റായിട്ട് ചെയ്തുകൊണ്ട് അവനെ പുറത്തുള്ള ഇരുട്ടിലേക്ക് കളയാനാ പറഞ്ഞു. നന്നായി ബിസിനസ് ചെയ്തതുകൊണ്ട് പറഞ്ഞ് അല്പത്തി വിശ്വസിനെ നീ അധികത്തി ഞാൻ നിന്നെ വിശ്വസിനാക്കും, നീ എന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. വെളിപ്പാട് ഉത്സവത്തിലെ ഏഴ് സഭകളോട് പറയുമ്പോ എല്ലാ മുന്നറിയിപ്പുകളാണ്, ഞാൻ നിങ്ങളെ വന്ന് നിങ്ങളുടെ ഉപ്പുകളെ അറിയുന്നു, നിങ്ങളെ കുന്നുകളെയും നിങ്ങളുടെ മക്കളെയും കുന്നുകളെയും ഊണുകളെയും. ഇതൊക്കെ വായിച്ചിട്ട് അവര് പറയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അവര് പറയുന്ന ഈ യോഹന്നാൻ വയസ്സിന്റെ കാലത്ത് തനിക്ക് അല്പ മാനസിക സുഖം കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാന്നാ പറയും. അങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കുന്ന നല്ലൊരു പങ്ക് ആളുകൾ അതിന്റെ പുറകെ പോയിട്ടുണ്ട്. ഞാൻ വളരെ പ്രത്യാശ വെച്ചതിൽ ചെറുപ്പക്കാരിപ്പോ ആ കൂട്ടത്തിലാണ്. അപ്പൊ അവർക്ക് സിനിമയ്ക്ക് പോവുകയോ പോർണോഗ്രാഫിക്ക് പോവുകയോ സീറ്റ് കളിക്കുകയോ ഇപ്പൊ മദ്യം ഉപയോഗിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏറ്റു പറയുമോലും വേണ്ടതാ പറയുന്നത്. യേശുക്രിസ്തു രക്ത സകലമാകുമ്പോ ശുദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ശുദ്ധീകരണവുമില്ല, ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ കർത്താവ് ഇനി വരിക, നമ്മളെ കൊണ്ടുപോവാ. എല്ലാവർക്കും ഒരേ മഹത്വമാണ് കൊടുക്കുന്നത്. നാം എല്ലാം അവരെ പോലെ ഇരിക്കുന്ന, അങ്ങനെയാണല്ലോ, നാം അവരെ കാണുമ്പോൾ അവരെ പോലെ ആവും. ചില വാക്യങ്ങൾ അവിടെ ഇവിടെയും മുറിവാക്കുകൾ എടുത്തുകൊണ്ടാണ് അവരിൽ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാരം പ്രാപിക്കണമെന്ന് വെച്ച്
ഞാൻ സകലവും ചപ്പും ചവറും എന്നിട്ടുന്നു പൗരൂസപ്പോസ്തോലും പോലും വല്ല വിധേയനെയും ഉണ്ടാവണം. നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഒന്ന് നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കി എന്ന് കൊരിന്ത്യരോട് പറഞ്ഞു. ലേഖനങ്ങളിൽ എല്ലാം തന്നെ ഒരു പുനഃപരിശോധനയ്ക്കുള്ളതായിരിക്കുന്ന ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിലുള്ളതായിരിക്കും ദുരുപദേശങ്ങൾ നിങ്ങളെ സ്വാധീനിക്കരുത്. അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകണം, നേരെ നിൽക്കാനുള്ള തന്റെ ഇടം ഉണ്ടാകണമെന്ന് പൊലിറ്റ് ഭാഷ പറഞ്ഞാൽ അതെങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, അത് വേറൊരു വിഷയം. എങ്കിലും നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ നമുക്ക് നേരെ നിൽക്കാനായിട്ട് സാധിക്കും. ശുദ്ധ മനസാക്ഷിയോടുകൂടെ ഒരു കുറ്റം ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ കോടതി ചെല്ലുമ്പോൾ അവൻ ചൂളി പോകേണ്ട ആവശ്യമില്ല, അവനത് ചെയ്തിട്ടില്ല, അവൻ പറഞ്ഞതെല്ലാം സത്യപ്രസ്താവനകളാണ്. പിന്നെ കോടതിയെ ബോധ്യപ്പെടുന്നതിന് ഒപ്പുവില്ല എന്നുള്ളത് വേറൊരു വിഷയം. കാരണം ഇത് നീതിന്യായ കോടതിയല്ല, സത്യകോടതിയല്ലല്ലോ. സത്യം പറഞ്ഞുകൊണ്ടല്ലല്ലോ സ്വീകരിക്കുന്നത്, സാക്ഷികൾ പറയുന്നോണ്ടല്ലേ സ്വീകരിക്കുന്നത്. സാക്ഷികളെ നേരോ നേരികളോ ആകാം, കാശ് കൊടുത്താൽ വാങ്ങിച്ചു വാങ്ങാൻ കിട്ടും സാക്ഷികൾ. അങ്ങനെയല്ലേ ഒട്ടുമിക്കവാറും കേസുകള് പ്രതികൂലമായും അനുകൂലമായും വിധിക്കപ്പെടുന്നത്. നമുക്ക് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടാകണം, നമുക്ക് ധൈര്യം ഉണ്ടാകണം. അവന്റെ സന്നിധി ലജ്ജിച്ചു പോകാതെ എന്നാണ് ചില വീടുകളിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ചെന്ന് ചേർന്നാൽ അവിടെ വീട്ടമ്മമാരെ ഓടി വന്ന് ആ ലിവിംഗ് റൂമിൽ കിടക്കുന്ന അവിടുത്തെ ചെറുപ്പക്കാരുടെ നിക്കറും അകത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളും ഒക്കെ വന്ന് ചെടിച്ചു പിടിച്ച് എല്ലാം എടുത്തും കൊണ്ട് പോകുന്ന കാണാം. എനിക്ക് വയ്യ, ഈ ചെറുക്കന്റെ കാര്യം, ഈ പിള്ളേർക്ക് ഒരു ഉത്തരവാദിത്വമില്ല, എല്ലാം ഭരിച്ചു മാറി അവിടെ എന്നൊക്കെ പറഞ്ഞൊരു പരാതിയൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വിശിഷ്ട അതിഥി ഭവനത്തിൽ വന്നപ്പോ ഒരിക്കലും അവിടെ കാണേണ്ടതായിരിക്കുന്ന വസ്തുക്കളല്ല അവിടെ കാണുന്നത്. ആകപ്പാടെ ഒരു ലജ്ജയും നാണക്കേടും ഒക്കെ അവിടെ വരും. ചില പ്രവൃത്തികൾ നാം ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ നേരെ പുറകിൽ നിന്നെല്ലാം കാണും. എന്തോ ഒരു നാണക്കേട് നമുക്കുണ്ടാകുന്നു. കർത്താവിന്റെ വരവെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കരുത്. കർത്താവിന്റെ വരവിൽ നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ കഴിയണം. പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടത് എന്നാണ്, പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടത്. കർത്താവിന്റെ വരവെങ്കിൽ ധൈര്യം നശിച്ചു പോയാൽ പിന്നെ നമുക്കെല്ലാം നഷ്ടമായി. അപ്പോ അങ്ങനെ ഉണ്ടാകാനായിട്ട് എന്ത് ചെയ്യണമെന്നാണ്? അവനിൽ വസിപ്പീൻ. ഈ അവനിൽ വസിപ്പീൻ എന്ന് പറയുന്ന ഒരു കൽപ്പനയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അതൊരു പ്രബോധനമായിട്ട് എടുക്കാം. ഞാനതിനെ ഒരു പ്രബോധനമായിട്ടാണ് എടുക്കുന്നത്. കാരണം ലജ്ജിച്ചു പോകാതിരിക്കണം എന്നുള്ളതായിരിക്കുന്ന ഉദ്ദേശത്തിൽ നമുക്ക് നൽകുന്ന ഒരു പ്രബോധനമാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ അവനിൽ വസിക്കണം അല്ലെങ്കിൽ ലജ്ജിച്ചു പോകും. ഇതൊരു പട്ടാള ഓഫീസർ പറയുന്ന ഒരു കമാൻഡ് അല്ല അവനിൽ വസിപ്പീന്. അത് മറ്റു ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിനൊരു ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട്, അവന്റെ വരവെങ്കിൽ എത്തിച്ചു പോകാതിരിക്കേണ്ടത്. കർത്താവിൽ വസിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ വരവിന് വേണ്ടി ആവേശത്തോടെ പാർക്കുവാൻ കഴിയൂ. അല്ലാത്തവർക്ക് കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ച് കേൾക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. വേറെ വിഷയമൊന്നുമില്ല നിങ്ങൾക്ക് പറയാൻ, എപ്പോഴും ഇതേ ഉള്ളോ പറയാൻ എന്നവർ ചോദിക്കും. എന്നാൽ കർത്താവിന്റെ വരവിന് വേണ്ടി ആവശ്യത്തോട് പാർക്കുന്നവർക്ക് കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ച് കേൾക്കുന്നതിനേക്കാൾ സന്തോഷമുള്ള വേറെ ഏത് പ്രസംഗമുണ്ട്, ഏത് വിഷയമുണ്ട്? ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും എല്ലായിടത്തും പരിശോധിച്ച യോഹന്നാൻ ഈ പാരൂസിയ എന്ന് പറയുന്ന വാക്ക് ഇവിടെ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ചുള്ള ആശയങ്ങൾ യോഹന്നാന്റെ എഴുത്തുകളിൽ ധാരാളം ഉണ്ട് തന്നെ. അപ്പൊ കർത്താവിന്റെ വരവിനെ കുറിച്ച് യോഹന്നാൻ എടുത്തു പറയുന്നത് ആ വരവിൽ നമുക്ക് ധൈര്യം ഉണ്ടാകണം. യോഹന്നാനെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, യോഹന്നാനെ പൊതുവെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ വിശ്വാസികൾക്കും ധൈര്യം ഉണ്ടാകണം.
അപ്പോസ്തലനായ യോഹന്നാന് ധൈര്യം ഉണ്ടാവുക എന്നതായിരിക്കുന്ന ആശ ഒരു വലിയ ആശയമാണ്. ഇതേ ആശയം തന്നെ പൗലോസ് ഫിലിപ്പിലേഖനം 2:16 ഒന്ന് തെസ്സലോനിക്കർ 2:19 പറഞ്ഞിട്ടുണ്ട്. സമാന ചിന്തകളാണ് രണ്ടിടത്തും പങ്കുവച്ചിട്ടുള്ളത്. കർത്താവിന്റെ വരവെങ്കിൽ പൗലോസിനുള്ള ധൈര്യത്തെ കുറിച്ച് പൗലോസി പറഞ്ഞ വാക്യങ്ങള് വ്യക്തമാക്കിയിട്ടുണ്ട്. 29-ാമത്തെ വാക്യത്തിൽ അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവരൊക്കെയും അവരിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ദൈവം നീതിമാനാകുന്നു എന്നാണ് പ്രസ്താവന. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു. എല്ലാ വിശ്വാസികളും അത്യാവശ്യം ഗ്രഹിച്ചിരിക്കേണ്ട ഒരു സത്യമാണ് ദൈവം നീതിമാനാണ്. കാരണം നീതിമാനായ ദൈവം നമ്മെ ന്യായവിധിക്കുമ്പോൾ നീതിയുള്ള ന്യായവിധിയെ നടക്കും. നീതി ചെയ്യുന്നവരൊക്കെയും ദൈവത്തിന് ജനിച്ചിരിക്കുന്നു എന്നാണ്. നീതിമാനായവൻ ജനിച്ചാൽ നീതി ചെയ്യുന്നവനായിരിക്കുമല്ലോ, നീതിയുള്ളവനായിരിക്കുമല്ലോ. അപ്പൊ ദൈവം നീതിമാനാകുന്നു എന്നത് ഒരു കാറ്റഗോറിക്കൽ പ്രസ്താവനയാണ് എന്ന് പറഞ്ഞാൽ തീർത്തു പറയുന്ന ഒരു പ്രസ്താവനയാണ്. വേറൊരു ചോദ്യം അതിനോട് ചോദിക്കാനായിട്ട് ആവശ്യമില്ലാത്ത വിധത്തിൽ വ്യക്തമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. 11-ാമത്തെ സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ദൈവം നീതി പ്രവർത്തിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കും ദൈവം നീതിമാനും നീതി പ്രവർത്തിക്കുന്നവനും ആണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ദൈവജനവും നീതിമാന്മാരും നീതി പ്രവർത്തിക്കുന്നവരും ആയിരിക്കണം എന്നാണ്. ദൈവത്തെ നിഷ്കർഷയുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടായിരിക്കണമെന്നത്. ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി എന്ന് കർത്താവ് പറഞ്ഞല്ലോ. ദൈവിക സ്വഭാവത്തിൽ പങ്കാളികളാകുന്നതാണ് ദൈവത്തിന്റെ മക്കൾക്ക് ആവശ്യമായിരിക്കുന്നത്. ആവർത്തന പുസ്തകം 16:20 വാക്യത്തിൽ ഈ ആശയം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദൈവം നീതിമാനാകുന്നു, നമ്മളും നീതിമാന്മാരായിരിക്കണം. കർത്താവിന്റെ ഉപദേശങ്ങൾ കർത്താവ് ഏറ്റവും അധികം അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വാസികൾ നീതിമാന്മാരായിരിക്കണം എന്നുള്ളത്. കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ അക്കാര്യം കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 45-48 വാക്യങ്ങളിൽ നാം ദൈവത്തെ പോലെ നീതി ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ ശത്രുക്കളോടുള്ള പ്രവർത്തനങ്ങളിൽ പോലും നാം നീതി ചെയ്യണമെന്നാണ്. കാരണം ദൈവം ചെയ്യുന്നു. നീതിമന്മാരുടെ പേരും ദുഷ്ടന്മാരുടെ പേരും അവൻ മഴയെ പെയ്യിക്കുന്നവനാണ്, അവന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ്. നാം സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ യോഹന്നാൻ വ്യക്തമാക്കുന്ന സത്യം, സ്വർഗസ്ഥനായ പിതാവ് നീതിമാനായിരിക്കാൻ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിരിക്കുന്ന നാവും നീതി ചെയ്യണം. ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗമാണ് എന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ അവരത് തെളിയിക്കുവാനുള്ള മാർഗം ഒന്നേ ഉള്ളൂ, അവൻ നീതി ചെയ്യുന്നവനായിരിക്കുമെന്നതാണ്. യോഹന്നാൻ തന്റെ ലേഖനം ഈ 1-ാം ലേഖനത്തിലെ 1-ും 2-ും അധ്യായങ്ങളിൽ വിശ്വാസികൾക്ക് ദൈവവുമായുള്ള കൂട്ടായ്മ എന്ന ആശയമാണ് പ്രധാനമായിട്ടും പറഞ്ഞു വന്നത്. ദൈവവുമായും ദൈവത്തിലുമുള്ള വാസത്തിന്റെ പ്രത്യേകതകളാണ് യോഹന്നാൻ പറഞ്ഞു വന്നത്. വെളിച്ചത്തിൽ വസിക്കുക, സ്നേഹത്തിൽ വസിക്കുക, വെളിച്ചത്തിൽ നടക്കുക, പാപത്തിന്റെ ഇരുളുമായിട്ട് യാതൊരു സഹവർത്തിത്വം ഇല്ലാതിരിക്കുക, പാപത്തെ വെറുക്കുക, ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് യോഹന്നാൻ ഈ 1-ും 2-ും അധ്യായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദൈവം വെളിച്ചമാകുന്നു, ദൈവമക്കളും വെളിച്ചത്തിൽ നടക്കണം എന്ന ആശയത്തിന് ഏറെ പ്രാധാന്യം നൽകുകയാണ് പ്രതിപാദിച്ചത്. ജ്ഞാനവാദികളുടെ ലോകം എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ ലോകമാണ്. അവർക്ക് ആന്തരിക വെളിച്ചം ഉള്ളവരാണെന്ന് അവകാശപ്പെടുന്നെങ്കിലും അവർക്ക് ആന്തരികവും ബാഹ്യവുമായി വെളിച്ചമുള്ളവരല്ല. കാരണം അവർ സത്യം കണ്ടിട്ടില്ല, സത്യം അറിഞ്ഞിട്ടില്ല. എന്നാൽ ഈ 1-ും 2-ും അധ്യായങ്ങളിലായി ദൈവവുമായുള്ള കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞ ശേഷം, ദൈവ സ്വഭാവത്തിലുള്ള പങ്കാളിത്തത്തെ കുറിച്ച് പറഞ്ഞ ശേഷം,
മൂന്ന് നാല് അഞ്ച് അധ്യായങ്ങളിലേക്ക് വരുമ്പോ യോഹന്നാൻ തീരെ പൂർണ്ണമായിട്ട് മാറുകയാണ്. വിഷയം പാട് മാറ്റുക, ദൈവമായുള്ള കൂട്ടായ്മയ്ക്ക് പുതിയ ഒരു മാനം കൽപ്പിച്ചിരിക്കുക. ദൈവം പിതാവും നാം മക്കളും എന്ന ബന്ധത്തെ കുറിച്ചാണ് ഇനിയുള്ള അധ്യായങ്ങൾ പറയുന്നത്. ഇതുവരെ ദൈവം വെളിച്ചവും നാം വെളിച്ചത്തിലാകണം. ദൈവസ്നേഹമാണ്, നാം സ്നേഹിക്കണം. ഇത് പറഞ്ഞിട്ട് ഇനിയും പറയുന്നത് അങ്ങനെയല്ല, ദൈവപിതാവും നാം മക്കളുമാണ്. അപ്പോ ആ ബന്ധത്തിൽ നമ്മുടെ പുത്രത്വവും വിശ്വാസികൾക്ക് തമ്മിലുള്ളതായിരിക്കുന്ന സഹോദര്യവും പ്രധാന വിഷയമാണ് എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ പിതാവിൽ ജനിച്ച നാം എല്ലാവരും തമ്മിൽ സഹോദരന്മാരാണ്. The fatherhood of God and the brotherhood of believers. അത് പുതിയ നിയമത്തിലെ വലിയൊരു വിഷയമാണ്, യോഹന്നാന്റെ ലേഖനത്തിലെ അതിപ്രധാനമായ വിഷയമാണ്. Sonship towards God and brotherhood towards man. വെളിച്ചത്തെ കുറിച്ചും ഇരുളിനെ കുറിച്ചും നാം ഇനി വായിക്കുന്നതേ ഇല്ല ഈ മൂന്ന് നാല് അധ്യായങ്ങളിൽ. സത്യത്തെ കുറിച്ചും വ്യാജത്തെ കുറിച്ചും അധ്യായങ്ങളൊന്നും പറയുന്നില്ല. വെളിച്ചത്തിൽ നടക്കുന്നവരെ കുറിച്ചും ഇരുളിൽ നടക്കുന്നവരെ കുറിച്ചും ഇനി യോഹന്നാൻ ഒന്നും പറയുന്നില്ല. അതിനു പകരം യോഹന്നാൻ പറയുന്നത് ദൈവത്തിന്റെ മക്കളെ കുറിച്ചും പിശാചിന്റെ മക്കളെ കുറിച്ചും ഒക്കെയാണ്. ദൈവസംബന്ധമായുള്ള പ്രാഗൽഭ്യവും അത് ഉള്ളവരെ കുറിച്ചും ഇല്ലാത്തവരെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവസാന അധ്യായങ്ങളിൽ പൊതുവായ വിഷയം വിട്ട് വ്യക്തിപരമായി പ്രസക്തിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് രണ്ടു അധ്യായങ്ങൾ പൊതുവിഷയങ്ങളാണ്, എല്ലാവർക്കും ബാധകമായ വിഷയങ്ങൾ. ആധ്യാത്മികമായ വിഷയങ്ങളാണ് ഒന്ന് രണ്ടു അധ്യായങ്ങളിൽ പറഞ്ഞതെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ ആധ്യാത്മികതയിൽ നിന്നും വിട്ട് മാനസികതയിലേക്കും യോഹന്നാൻ പ്രവേശിക്കുക. ദൈവത്തിന്റെ വിത്ത് ഹൃദയത്തിൽ മുളച്ചു വളർന്ന് ദൈവപ്രസാദമുള്ള കൊയ്ത്ത് ലഭിക്കുന്നതിനെ കുറിച്ചാണ് ഈ അധ്യായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ആദ്യഭാവം കർത്താവിന്റെ ജലധാരണ സംബന്ധിച്ചാണ്, അവൻ ജഡത്തിൽ വന്നു. രണ്ടാമത്തെ ഭാവം കർത്താവിന് മഹത്വ പ്രത്യക്ഷത വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാം ഭാഗം ചരിത്രത്തിലേക്കാണ് നോക്കിയതെങ്കിൽ രണ്ടാം ഭാഗം പ്രകൃതത്തിലേക്കാണ് നോക്കുന്നത്, ഭാവിയിലേക്കാണ് നോക്കുന്നത്. ഒന്നാം ഭാഗം ആരംഭത്തെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ രണ്ടാം ഭാഗം പൂർത്തീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിനും ദൈവത്തിന്റെ വെളിച്ചത്തിനും മനുഷ്യന്റെ പാപത്തിന്മേലുള്ള ആത്യന്തിക വിജയമാണ് രണ്ടാം ഭാഗത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. അപ്പോ എന്റെ പ്രിയമുള്ളവരെ, നാം ഇനിയും പഠിക്കാൻ പോകുന്ന ഈ രണ്ടാം ഭാഗത്തെ കുറിച്ചാണ്. ഒന്നാം ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്, ആധ്യാത്മിക വിഷയങ്ങളാണ്. ദൈവം വെളിച്ചമാകുന്നു, നാമം വെളിച്ചത്തിലായിരിക്കണം. ദൈവം സ്നേഹമാണ്, നാമസ്നേഹത്തിൽ തന്നെ നടക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അനുസരിക്കണം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോ ദൈവം നമ്മുടെ പിതാവാണ്, നാം ദൈവത്തിന്റെ മക്കളാണ്. ആ പിതൃപുത്ര ബന്ധത്തിലുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ കുറിച്ചും അതിന്റെ പദവികളെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഇത് കുറച്ചുകൂടി വ്യക്തിപരമായി നാം അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഇന്ന് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അത് നിങ്ങൾ പോയി വീട്ടിൽ പോയി ആ വേദഭാഗങ്ങൾ വായിക്കുകയും ഞാൻ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ഒത്തുനോക്കുകയും ഒക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കുവാനായിട്ട് കഴിയും. നിങ്ങളെ അനുഗ്രഹിക്കണം.